ഉപവാസ പ്രാർത്ഥന ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ രാവിലെ 10:30 മുതൽ 12 വരെ നമ്മുടെ ഹാർവസ്റ്റ് ടിവിയിൽ തത്സമയ സംപ്രേഷണം. ഫാസ്റ്റിംഗ് പ്രേയർ ഓഗസ്റ്റ് 6th, 7th, and 8th മോർണിംഗ് 10:30 to 12 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈവ് ഓൺ ഹാർവസ്റ്റ് ടിവി. ഉപവാസ പ്രാർത്ഥന ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ രാവിലെ 10:30 മുതൽ 12 വരെ നമ്മുടെ ഹാർവസ്റ്റ് ടിവിയിൽ തത്സമയ സംപ്രേഷണം. ഫാസ്റ്റിംഗ് പ്രേയർ ഓഗസ്റ്റ് 6th, 7th, and 8th മോർണിംഗ് 10:30 to 12 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈവ് ഓൺ ഹാർവസ്റ്റ് ടിവി.
നമ്മളോട് കൂടെ യേശുവിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ ഒരു പുതിയൊരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഈ പ്രയിങ്കാല എന്ന തത്സമയം നൽകുന്ന ആരാധന പ്രാർത്ഥനാ ശുശ്രൂഷ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഈ ആരാധനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ ദിവസവും നമുക്ക് യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം. ആ കരങ്ങൾ ഞങ്ങളോടൊപ്പം ഉയർത്തി ചേർന്ന് പാടിയാട്ടെ. Each one of you joining us from different parts of the globe, Jesus loves you and Jesus has great things in store for each one of us. And I just want to remind you, let's worship the Lord by lifting our holy hands to the Lord and singing hallelujah, hallelujah. കലങ്ങിയും വേദനയിലൂടെ ഇരിക്കും കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെ നോക്കി യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിന് വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതേ പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഫലവിധമായ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്, ഹൃദയം കലങ്ങിയിരിക്കുന്ന അനുഭവത്തിലൂടെ ആയിരിക്കാം. പക്ഷേ യേശു നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. കാര്യം എന്താ, നമ്മൾ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ, നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ യേശുവിനെ കൊണ്ട് സാധിക്കും. ആകയാൽ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേദനയിലും പ്രയാസങ്ങളിലും ആയിരിക്കുകയല്ല, മറിച്ച് നമ്മുടെ ഭാരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നുവെന്ന്, അങ്ങയുടെ കരത്താൽ ഞങ്ങളെ ഉയർത്തണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അതേ പ്രിയമുള്ള കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. നമ്മൾ ഈ പ്രഭാതത്തിൽ ആരാധനയോട് പ്രാർത്ഥനയോട് കൂടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അവൾ രണ്ട് കരങ്ങളിൽ നിവർത്ത് നമ്മളെ മാർവോട് ചേർത്തണയ്ക്കുന്ന ദൈവമ്മ. ആകയാൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുമോ? ആ കണ്ണുകൾ ദൈവസേന അടച്ച് കഴിയുമെങ്കിൽ ആ കരങ്ങൾ ദൈവസേന ഉയർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയും അങ്ങ് ഓരോരുത്തരുമേലും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഹൃദയം കലങ്ങിപ്പോകേണ്ട, ഭ്രമിക്കുകയും വേണ്ടെന്നാണല്ലോ കർത്താവേ. ഇപ്പോൾ കർത്താവേ ഓരോ വേദനയുടെ പ്രയാസങ്ങളിൽ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനത്താൽ അവരെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവുറമെല്ലാം അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർ നേരിടുന്ന വിഷയത്തിന്മേൽ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ തന്നെ അങ്ങയുടെ വലിയ മറുപടി അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അത്ഭുതമാണ് സംഭവിക്കുന്നതിൻ്റെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. Father God, we thank you for each one joining us from all over the world. We pray that the blessings of the Lord will abound in their lives, Lord. I pray for divine expansion over their lives, Lord. I declare new doors and new ways upon their lives, Father God. We speak your healing over their lives, Lord, over their body in Jesus' mighty name. That each family, each person joined us this moment, Lord, will experience the presence, the glory and the majesty of the King of Kings and the Lord of Lords. I pray, Lord, if there is anyone broken
and tired. Lord, if there is anyone who says it's already over, Lord, I pray that you will begin a new beginning in their lives, Lord, for you are the Lord of new beginnings, Lord. I declare new beginnings over the lives of multitudes all across the globe in Jesus' name. Lord, we pray for healing over their bodies, Lord, from any kind of their sicknesses. We bring the wholeness of Jesus over their body instead, Lord. We thank you that you are already touched everyone. Blessed be your holy and holy name in Jesus' mighty name. I hear the Lord speaking again and again to you. New doors and new ways for God's children all over the globe. ലോകത്തിന്റെ നാനാ രാജ്യങ്ങൾ ഞങ്ങളെ പങ്കെടുക്കുന്ന പ്രെയിങ് കേരള കുടുംബാംഗങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ഇങ്ങനെ ഉറപ്പായി പറയട്ടെ, പുതിയ വാതിലുകൾ, പുതിയ വഴികൾ യേശുവിന് നമുക്ക് വേണ്ടി ഉള്ളപ്പോൾ ഹൃദയം വിഷമിച്ച് കലങ്ങുവാൻ അനുവദിക്കാതെ യേശുവിൽ തന്നെ ആശ്രയിച്ച് ജീസസ് റിമൈൻഡഡ് അസ്, ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, ഓൺലി ട്രസ്റ്റ് ഇൻ ഹിം. ലെറ്റ്സ് വർഷിപ്പ് ദ ലോർഡ്, and the presence of the Lord will flow into your lives. As a result, you will see yokes being broken from your lives. New atmosphere will be created over your life. Heavens will open over your head, and you will always walk in victory. Why? Because you are created for 100% victory always. 100% ellaippozhum vijayathinu vendi thangale srishtikappettirikkunnathinal. Let's worship the Lord by singing. Let's sing together. Hallelujah, Hosanna. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ യാത്രയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കർത്താവ് നാട്ടിലേക്ക് വരുന്ന അനേകം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അറിയിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിവിധ മാർഗത്തിൽ കർത്താവ് യാത്ര ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിൻ്റെ സാന്നിധ്യം കൃപയും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുള്ളത് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഉന്നതമായ വിജയം അവർക്കുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജോലിക്ക് കർത്താവെ, ഉടമകളാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രയാസങ്ങളുടെ വേദനയുള്ള കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സൗഖ്യത്തിൽ അവർ നിറയപ്പെടുമാറാകട്ടെ കർത്താവെ. അങ്ങയുടെ വിടുതൽ അവർ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആര് പന്തക്കൊണ്ട് ദൈവം നൽകിയ അവസരത്തിനെ നമുക്ക് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം. അനേകര് അവരുടെ ജീവിതത്തിൽ യേശു നൽകിയ അത്ഭുത വിടുതലിനെ, സാക്ഷ്യങ്ങളെ അവർ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അവരിൽ യേശു ചെയ്ത പ്രവൃത്തിയെ അവർക്ക് എത്രമാത്രം വർണ്ണിക്കുവാൻ, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് പോലും അവർ അതിശയിച്ച് നിൽക്കുമ്പോൾ യേശുവിൻ്റെ കരം വിട്ടുമാറാത്ത കരം അവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 20-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. തീർച്ചയായിട്ടും നാം എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ആ യേശുവിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിവർന്ന് നിൽക്കുക തന്നെ ചെയ്യും. അനേകർ വീണുപോയ സാഹചര്യമായിരിക്കാം, പക്ഷെങ്കിൽ നമ്മളെ നിർത്തുമാറാക്കുന്ന ആ യേശുവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. അവനാണ് നമ്മളിന്മേൽ ആർത്തടിക്കുന്ന ആ അലകളെ, തിരമാലകളെ, കാറ്റുകളെ ശാസിക്കുവാൻ അധികാരിയും ശക്തനുമായ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് ഇന്നത്തെ പ്രഭാതത്തെ നമുക്ക് തുടങ്ങാം. ബീന ബോംബെയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് ഇപ്രകാരമാണ്, മകൾക്ക് 2 ദിവസമായിട്ട് പനിയും തൊണ്ടവേദനയും, എന്ത് ചെയ്താലും മാറുന്നില്ല. ആൻറ്റിബയോട്ടിക് എടുക്കുന്നു, മറ്റ് റെസ്റ്റ് എടുക്കുന്നു. ഇതിനിടയ്ക്ക് അമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു എക്സാമും ഉണ്ടായിരുന്നു, അത് മാറാതെ വന്നിരുന്ന സാഹചര്യം. പ്രെയിങ് കെയറിൽ ആൻറ്റി പ്രയർ റിക്വസ്റ്റ് വന്നു, അമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സൗഖ്യം ഉണ്ടാവണം. ദൈവത്തിൻ്റെ അത്ഭുതകരം അമ്മൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. പൂർണ്ണ സൗഖ്യത്തോടെ അമ്മൾക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിച്ചു എന്നുള്ള മാതാവ് അറിയിച്ചിരിക്കുന്നു. അജിത്, അതുപോലെ കുമാരമംഗലത്ത് നിന്ന്
ഓമന മാത്തി വിളിച്ചു പറഞ്ഞിരുന്നു, ആ മാതാവിനെ എപ്പോ വിളിച്ചാലും ഒരു കാര്യമേ പറയാനുള്ളൂ, മകളുടെ വിദ്യാഭ്യാസകാരം മെഡിസിൻ പഠിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഇതുപോലെ മകളെ സെക്കൻഡ് ഇയർ എക്സാമാണ് പ്രാർത്ഥിക്കണമെന്ന്. ഇന്നലെ ആ മാതാവ് വിളിച്ചു പറഞ്ഞു മോളുടെ റിസൾട്ട് വന്നു, നല്ല വിജയമുണ്ടായി. അതുപോലെ തന്നെ മാതാവ് പറഞ്ഞിരിക്കുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ബിജി പുനലൂരിൽ നിറയിച്ചിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് പ്രകാരമാണ് മകൾ ജെസ്സി അതിഭയങ്കരമായ പനി ഉണ്ടായിരുന്ന സാഹചര്യം പ്രിയങ്കരയിൽ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ അത്ഭുത കര കൂടെയിരുന്നു, ആ സൗഖ്യം അമ്മൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ബിജുവിന് കണ്ണിനൊരു ഓപ്പറേഷൻ നടക്കുന്നു, അതിനെ പ്രാർത്ഥിക്കണം. ഇളയ കുഞ്ഞിന് കപകെട്ടുണ്ട്, വീട് പണി നടക്കുന്നു, ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആൻറ്റി അറിയിച്ചിരിക്കുന്നു. അതുപോലെ തിരുമലയിൽ നിന്ന് സെൽവരാജ് വിളിച്ചു പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം 17 ഫ്രണ്ടിന്റെ ഭാര്യയ്ക്ക് H1N1 പനിയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു ആ പനി പൂർണ്ണമായിട്ട് മാറി, പൂർണ്ണ സൗഖ്യമായി എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അമൃത MP വയനാട് എന്ന് അറിയിച്ചിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് മകൾക്ക് വീടിന്റെ അടുത്തുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം, ഇതുവരെ അലോട്ട്മെന്റ്സ് ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥന വിഷയം അറിയിച്ചു. ആ മകൾക്ക് അവർ ആഗ്രഹിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ള മാതാവ് അറിയിച്ചിരിക്കുന്നു. ടാറ്റാക്കടയിൽ നിന്ന് ശ്രീജ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മകന്റെ ഐഡി കാർഡ്, ബസ് പാസ് ബുക്ക്, അതുപോലെ ATM കാർഡ് എല്ലാം കളഞ്ഞു പോയിരുന്നു. ആ മാതാവ് വിളിച്ചു പറഞ്ഞു ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ പ്രാർത്ഥിച്ചു, ഇന്നലെ ആ മാതാവ് വിളിച്ചു പറഞ്ഞു മകന്റെ കാണാൻ പോയ പേഴ്സുകളെല്ലാം തിരിച്ചു കിട്ടി, വളരെ സന്തോഷം അറിയിച്ചിരിക്കുന്നു. അതുപോലെ അവർ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരിക്കുന്നു, 8 വർഷമായിട്ട് അവരുടെ ഭവനത്തിന്റെ പണി മുടങ്ങിക്കിടക്കുകയാണ്, ആ പണി എത്രയും വേഗം തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് അനേക ജീവിതങ്ങളുടെ സാഹചര്യം ഇതുപോലെയാണ്, വളരെയേറെ പ്രതികൂലങ്ങളോട് കടന്നു പോകുന്നത്, അനേകം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, പല സാഹചര്യങ്ങളിലും പലരും ഇതുപോലെ നിവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോഴും ഇന്ന് തിരുവചനം നമ്മെ ഓർപ്പിച്ച പോലെ നമ്മളെ നിവർന്നു നിൽക്കുവാൻ ശേഷിയുള്ളവരാക്കി തീർക്കുന്ന ആ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം ആ പ്രതികൂലത്തിനും നമുക്ക് നിവർന്നു നിൽക്കുവാൻ തക്കോണം. ഏത് കഠിനമായ സാഹചര്യത്തിലും നമുക്ക് ആ ഉറപ്പോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ തക്കോണം. ആ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. തങ്കച്ചെ, നമുക്ക് ഒരുമിച്ച് ഈ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ടെലിഫോൺ ലൈൻസിൽ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആ TVകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഫോൺ നമ്പറുകളിൽ വിളിക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ദൈവത്തിൻ്റെ അത്ഭുത കരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. തങ്കച്ചെ, നമുക്ക് ഒരുമിച്ച് എന്ന പ്രഭാതം ഓരോ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കും. സ്വർഗസ്വരാ, ഞങ്ങളുടെ പിതാവേ, ഈ പ്രഭാതത്തിൽ പ്രിയങ്കരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവേ, അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിൽ പങ്കെടുത്ത ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ആ ദേശത്തെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയ്ക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തുളസിയമ്മ പന്തളത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അറിയിച്ചത് ഇങ്ങനെയാണ്, മകൾക്ക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രിയങ്കയിലെ കുടുംബങ്ങളെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ്, അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാം നോർമൽ എന്ന് കാണുവാൻ ഇടയായപ്പോൾ തന്നെ മൂത്ത മകൾക്ക് ശരീരത്തിൻ്റെ മുഴയുണ്ട്, അത് മാറേണ്ടതിൻ്റെ ആ മാതാവ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് ത്രേസ്യമ്മ പന്തളത്ത് നിന്ന് വിളിച്ച് അറിയിച്ചത് ഇങ്ങനെയാണ്, സഹോദരി LC ജോസ് സൗഖ്യമില്ലാതെ വളരെയധികം ഭാരപ്പെടുന്ന സമയത്ത് ഈ മാതാവ് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ച് അറിയിച്ചു. പ്രിയങ്കയിലെ കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് യേശു അത്ഭുതകരമായ സൗഖ്യം ആ മാതാവിന് നൽകി കൊടുത്തു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇത് നിലമ്പൂരിൽ നിന്ന് എബിനാണ് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു പ്ലംബറിൻ്റെ എക്സാം ഉണ്ടായിരുന്ന സമയത്ത് പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആ മകൻ കടന്നുപോയത്. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു, എല്ലാത്തിനും A+ അത് പാസ്സാകുവാൻ ഇടയായി എന്ന് അറിയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അർപ്പിച്ചിട്ട് കടന്നു പോയാൽ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം യേശുവിൻ നാമത്തിൽ വിജയം നമുക്കുണ്ടാകും. കാര്യം ദൈവ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മൾ കരം തൊടുന്നിടം അനുഗ്രഹിക്കപ്പെടും, അതുമാത്രമല്ല നമ്മുടെ വാലെല്ലാം നമ്മളെ തലയാക്കി തീർക്കാമെന്ന് ഒരു അരുളി ചെയ്തൊരു ദൈവമുണ്ട്. ആകയാൽ ഇന്ന് നമുക്ക് കർത്താവിൽ തന്നെ ആശ്രയിക്കാം. അവൻ നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ദൈവമാ, അവൻ നമ്മുടെ തലയെ ഉയർത്തുന്ന ദൈവമാ. അപ്പോൾ തന്നെ അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഉപവാസ പ്രാർത്ഥനയുടെ 3rd ദിവസമാണ്, സമാപന ദിവസമാണ് ഇന്ന്. ഇന്ന് ഈ രാവിലെ 6 മുതൽ 7 വരെ നടക്കുന്ന ഈ തത്സമയ ആരാധനയ്ക്ക് ശേഷം വീണ്ടും 10 മുതൽ 12 വരെയും ഇതേ മാധ്യമത്തിലൂടെ ഇതേ ചാനലിലൂടെ തത്സമയം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുണ്ട്. കഴിഞ്ഞ പകലും അനേകം പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് ഈ പ്രിയങ്കയിലെ നടക്കുന്ന തത്സമയം നടക്കുന്ന ആരാധന പ്രാർത്ഥനയിൽ അവർ സംബന്ധിക്കാനിടയായി. അവരുടെ ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനിടയായി. ഇന്ന് പകലും ആ പ്രിയപ്പെട്ട നമ്മളോട് കൂടെ ഉണ്ട്, ഈ ആരാധന ആദ്യമായി പങ്കെടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞായറാഴ്ച ചോദിച്ചു, ബാക്കി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഇവിടെ തത്സമയമായ ആരാധന പ്രാർത്ഥന ഇത് ലോകരാജ്യങ്ങളെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അനേകം പ്രിയപ്പെട്ടവർ ഇതിൽ പങ്കെടുക്കുന്നു. അതുമാത്രമല്ല ഇത് പ്രിയങ്കേരള .com, പ്രിയങ്ക .com, യൂട്യൂബിൽ
ഇറ്റ്സ് അവർ ടൈം ടി വി എന്നാലും ഫേസ്ബുക്കിൽ പ്രിയങ്കല എന്ന പേജിലൂടെ എല്ലാം അനേകം പ്രിയപ്പെട്ട നമ്മളോടൊപ്പം ഈ സമയത്ത് തന്നെ ഇത് പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുമ്പോൾ താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, എത്ര വർഷം പഴകിയതാണെങ്കിലും എത്ര വേദനയിലൂടെ നടന്ന് കടന്നു പോകുന്നതാണെങ്കിലും ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇമെയിലിലൂടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കേണ്ടവർക്ക് prayingkerala@gmail.com നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളെ ദൈവമോ, നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമോ, അകല കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് ചേർന്ന് പാടിയാട്ടെ. വളരെ അർജന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ അടുക്കൽ വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം ഇത് അഞ്ചലെന്നാണ്. ലില്ലി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മാതാവ് അറിയിച്ചിരിക്കുന്നത്, റോബിൻ ജമ്മുവിൽ വെച്ച് ഒരു അപകടമുണ്ടായി, ഹോസ്പിറ്റലാണ്, 10% മാത്രമേ ചാൻസ് ഉള്ളൂ എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആ സഹോദരി അറിയിച്ചിരിക്കുന്നു. അടുത്തത് പാമ്പാടിയിൽ നിന്നും പ്രിയാണ് അറിയിച്ചിരിക്കുന്നത്, സഹോദരിയും മകന് ഒരു അപകടമുണ്ടായി, മകൻ്റെ കാലൊടിഞ്ഞു, ഭയങ്കരമായി സീരിയസ് സ്റ്റേജിലൂടെ അവർ കടന്നു പോകുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സുരക്ഷിതത്വം ഓരോ പ്രിയപ്പെട്ടവർക്കും മേലും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് അപകടങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന, ഇതുപോലെ വേദനയുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ മേൽ വേഗത്തിൽ കർത്താവിൻ്റെ സൗഖ്യം ഉണ്ടാകട്ടെ. ഒരു പക്ഷേ ഇത് താങ്കൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അപകടം മുഖാന്തരം താങ്കൾ ഇപ്പോഴും ആ വേദനയുടെ കടന്നു പോകുകയായിരിക്കാം. ഇപ്പോൾ തന്നെ വേദനയുള്ള ഭാഗത്ത് താങ്കൾ കരം വയ്ക്കുവാൻ കഴിയുമെങ്കിൽ കരങ്ങൾ വെച്ചാട്ടെ, അല്ലെ ഓടി വൻ സ്ക്രീനിൽ തൊടാൻ പറ്റുമെങ്കിൽ തൊട്ടാട്ടെ, അല്ല താങ്കളുടെ കരങ്ങൾ ചലിപ്പിക്കാനേ പറ്റത്തുള്ളൂ, ആ വിരലെങ്കിലും അനക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇപ്പോൾ ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, പ്രത്യേകിച്ച് അപകടത്തിലുള്ള കർത്താവേ, ആ അകപ്പെട്ടു പോയ കർത്താവേ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിലുള്ള സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കർത്താവേ ശരീരത്തിന്മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ മുൻപ് കർത്താവേ അപകടമുണ്ടായതിനെ തുടർന്ന് വേദനയുടെ കടന്നു പോകുന്നവരുണ്ട്, പ്രയാസങ്ങളുടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. യേശുവിൻ്റെ അടിപ്പിണരുകളുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ആ പ്രിയപ്പെട്ടവർ മേൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുതം സംഭവിക്കുമാറാകട്ടെ, വേഗത്തിൽ റിക്കവറി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവ് ചെയ്യുന്ന വിടുതലായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം കർഷകരുടെ ആവശ്യമനുസരിച്ച് പ്രത്യേകം പ്രെയിങ് കേരളയിൽ പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു റബ്ബർ കർഷകരുടെ വിഷയത്തിൽ. ഗവൺമെൻറ് തലത്തിലൊരു അനുകൂലമായ തീരുമാനമുണ്ടായി. ഞങ്ങളെ ധാരാളം റബ്ബർ കർഷകർ ഇന്നലെ വിളിച്ച് ആ പ്രാർത്ഥിച്ചതിന് നന്ദി. ഇന്നത്തെ പത്രത്തിലെ മനോരമയിൽ 11-ാമത്തെ പേജിലും റബ്ബർ സബ്സിഡി കർഷകരുടെ അവകാശികൾക്കും അർഹത, അത് ഒരു തലത്തിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായി മുൻപോട്ട് വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രെയിങ് കേരളയുടെ അഭിനന്ദനങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. അതേസമയം തന്നെ ഇന്നത്തെ പത്രത്തിലെ കശുവണ്ടി വികസന ചുട്ടുനീറി കശുവണ്ടി വ്യവസായം, വളരെയധികം കശുവണ്ടി വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രെയിങ് കേരളയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കേണ്ടത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്തെ കൃഷി മേഖലകൾ 100% അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ രാജ്യം വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് പോയി മതിയാകുകയുള്ളൂ. ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, റബ്ബർ കർഷകർക്കായി പ്രാർത്ഥിക്കുന്നു, നെല്ല് കർഷകർക്കായി പ്രാർത്ഥിക്കുന്നു, ഇതര തേയില, ഏയില, ഏലം മുതലായവ കൃഷി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, കാപ്പി കർഷകർക്കായി പ്രാർത്ഥിക്കുന്നു, മറ്റ് ഇടവിളകൾ കൃഷി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. കശുവിൻ്റെ കൃഷി അനുഗ്രഹിക്കപ്പെടട്ടെ, ആ വ്യവസായ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, പ്രോസസ്സിങ് അനുഗ്രഹിക്കപ്പെടട്ടെ, അതിൽ ജോലി ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മേഖലകളിൽ സമഗ്രമായ വികസന പദ്ധതികളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ, റബ്ബർ മേഖലകളിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കൃഷി മേഖലയിലും അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കേരളത്തിലെ കർഷകരെ, ഇന്ത്യയിലെ കർഷകരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഹാരത്തിൽ ഒരു സമ്പന്നത ഈ രാജ്യത്തിൽ ഉണ്ടാകട്ടെ. ദാരിദ്ര്യത്തിൻ്റെ കോലിനെ അവിടുന്ന് ഒടിച്ചു കളയുമെന്ന് പറഞ്ഞ കർത്താവായ അങ്ങയുടെ സന്നിധിയിൽ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പിതാവേ,
നമുക്ക് പ്രേയിങ് കേരളയില് ഇവിടെ വരുന്ന ടെലഫോൺ കോളുകൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കൂടുതൽ പേരിവിടെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം. ഇന്നത്തെ ഇന്നത്തെ ഡെക്കാൻ ക്രോണിക്കലിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ബ്രേക്കപ്സ് ഹിറ്റ് വുമൻ ഹാർഡ് കുടുംബങ്ങളിൽ. ഈ സന്ദർഭത്തിൽ ഞാനൊരു ടെലഫോൺ എടുത്തോളെ, വന്നൊരു ടെലഫോൺ പ്രേയിങ് കേരളയിൽ തത്സമയം നടക്കുന്ന വിവര ഈ ശുശ്രൂഷയിൽ നേരിട്ട് താങ്കൾ സ്ക്രീനിൽ കാണുന്ന ആളുകളോട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആ കോൾ എടുക്കുന്നു. ഹലോ 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 പറഞ്ഞാട്ടെ. ഹലോ, എന്റെ പേര് ലിജി. ഞാൻ വിളിക്കുക, ഞാൻ തൃശ്ശൂര് കിഴക്കെ കോട്ട ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിക്കണേ. എന്റെ അമ്മച്ചിക്ക് ഒരാഴ്ച മുന്നേ ഒരു തലവേദന വന്നതാണ്. ഇപ്പോ അപ്പൊ സ്കാൻ ചെയ്തു, MRI സ്കാൻ ചെയ്തു. തലയില് മൂന്ന് നാല് സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഹാർട്ടില് ബ്ലോക്ക് ഉണ്ട്. ഹാർട്ട് വളരെ വീക്കാണ്. അതുകൊണ്ട് ഡോക്ടർമാര് വേറെ വലിയ ചികിത്സകളൊന്നും പറ്റില്ല, ആൾക്ക് ഗുളിക മാത്രമേ പറ്റുള്ളൂ. കുറെ കാലതാമസം എടുക്കും. പിന്നെ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള കാരണം അവർക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു കൈ, ഇടത് കൈ പൂർണ്ണമായിട്ടും തളർന്നു, വലത് കൈ പകുതി തളർന്നു. ഒന്ന് അടിയന്തരായിട്ട് ഒരു സൗഖ്യത്തിന് വേണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടിട്ട്. തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്നാണ്, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഈ ടെലഫോൺ വന്നിരിക്കുന്നത്. ആ കരയുന്ന മകളുടെ വിവരങ്ങൾ നമ്മൾ ഈ സന്ദർഭത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിൻവദർ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകിയ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഈ സന്ദർഭത്തിൽ അനേകർ ഹോസ്പിറ്റലുകളായിട്ട് വിഷമിക്കുന്നവരുണ്ട്, രോഗത്താലും അതോടൊപ്പം തന്നെ ഭവനങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്. നമ്മളൊന്നിച്ച് കരങ്ങളെ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടയാളമായി നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകിയ യേശു അത്ഭുതകരമായ വിമോചനവും വിടുതലും അവർക്ക് നൽകി. യേശുവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മാതാവിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാ, അങ്ങനെ അടിപ്പിണരുകളുള്ള സൗഖ്യം ആ മാതാവിൻ്റെ മേൽ അങ്ങ് പകരുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകർ ഈ പ്രിയകലയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. കർത്താവേ, അവരുടെ കൈകാലുകൾ ചലിക്കട്ടെ, ശരീരം കർത്താവെ ചലിക്കട്ടെ. കർത്താവെ, തളർന്നുപോയ അനുഭവങ്ങൾ മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വിടുവിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അവൻ സ്തുതി തകർച്ചയിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർതൃ ബന്ധങ്ങളിൽ സ്നേഹിച്ചിരുന്നവർ തമ്മിൽ വിരിഞ്ഞു മാറുമ്പോൾ, സ്ത്രീകൾ കൂടുതലായിട്ട് ദുരിതവും ദുഃഖവും മാനസികമായും ശാരീരികമായും ആന്തരികമായി പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് ശാസ്ത്രം തെളിയിക്കുന്ന ഒരു വർത്തമാനം നമുക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലെ ഡെക്കാൻ ക്രോണിക്കൾ അത് വളരെ വ്യക്തമായി നല്ല ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ബോധ്യം നൽകുന്ന ഒരു വിവരം നൽകിയിരിക്കുന്നത്. 10% അൺബെയറബിൾ പെയിനിലേക്ക് കടന്നു പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ശരീരത്തിൽ ഒരുപാട് കെടുതികൾ അവർ നേരിടുന്നു എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. വുമൻ 6.84 വേഴ്സസ് മെൻ 6.58%. അതേ വിഷയത്തിൽ തന്നെ പുരുഷന്മാർ 6.58% ആളുകളാണ് അങ്ങനെയുള്ള വിഷമത്തിലൂടെ കടന്നു പോകുന്നത്. 6.84% സ്ത്രീകൾ ഇമോഷണൽ ആങ്കിഷിലൂടെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത തീരാ ദുഃഖത്തിലും ആഴങ്ങളിലും ആഴമേറിയ വ്യഥയിലൂടെ കടന്നു പോകുന്നു. അത് ശരീരത്തിൽ മറ്റ് അനേക കെടുതികൾക്ക് പോലും കാരണമായി തീരുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. മാനസിക രോഗികളുടെ എണ്ണം പ്രേയിങ് കേരളയിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെലഫോൺ കോളുകൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ മാനസിക രോഗികളുടെ വിവിധ തലത്തിലുള്ളവർ എണ്ണം വളരെയധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം വന്നൊരു ടെലഫോൺ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാനസിക രോഗത്തിൽ
രോഗത്തിനുള്ള മരുന്ന് ആരും അറിയാതെ ആ വിവരം പുറത്തുവിടാതെ കൊടുക്കുന്ന ഒരു ദുരിത നിറഞ്ഞ സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്ന യൗവനക്കാരുടെ എണ്ണം വളരെയധികമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രേയിങ് കേരള നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഏതു കാരണവുമാകട്ടെ അങ്ങനെ കടന്നു പോകുന്ന ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ സമാധാനം, യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത ലോകത്തിലെ സകല ബുദ്ധികളും ഒന്നിച്ചു വന്ന് യേശുവിൻ്റെ സമാധാനത്തെ വിശകലനം ചെയ്യുവാൻ ശ്രമിച്ചാൽ, ക്ലിനിക്കലി ഓർ എങ്ങനെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചാലും ആ ബുദ്ധികൾക്ക് ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നതിന്, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നത് 162 IQ ഉള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇതേ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ വായിച്ചു. 162 IQ സ്ഥാനത്ത് അത് 400 ആണെന്ന് ഇരിക്കട്ടെ, അങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അഥവാ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പോലും, അല്ല ലോകം മുഴുവൻ അത്രയും IQ ഉള്ളവരാണെങ്കിൽ പോലും, നമുക്ക് യേശുവിൻ്റെ സമാധാനത്തെ ഭാഗികമായി പോലും അളന്നെടുക്കുവാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ സന്തോഷമെന്ന് പറയുന്നത് നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ഈ പകൽ ആ ബ്രേക്കപ്പിലൂടെ, ആ തകർച്ചയിലൂടെ സ്നേഹിച്ചവർ പിരിഞ്ഞു പോയപ്പോൾ, അല്ലെങ്കിൽ മാറിപ്പോയപ്പോൾ, ഹസ്ബൻഡ് വിളിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഭവനത്തിൽ വരാതിരിക്കുന്നു, ഭാര്യ വിളിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഭവനത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ വീട് വിട്ടുപോയി മറ്റ് ബന്ധങ്ങളിലേക്ക് പോയി, അല്ല സ്നേഹിച്ചവർ തമ്മിൽ പിരിഞ്ഞു പോയി, പ്രേമനൈരാശ്യങ്ങൾ, ഒരുപാട് കെടുതികളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ പ്രേയിങ് കേരളയിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ മരുന്ന്, വിഷം, കയറ് മറ്റും എടുത്ത് കരങ്ങളിൽ വെച്ചുകൊണ്ട് ഫോൺ ചെയ്യുന്നവരുണ്ട്. ഈ പകൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരൊറ്റ മെഡിസിൻ ഈ സാഹചര്യത്തെ മറികടക്കുവാൻ, peace of Jesus, യേശുവിൻ്റെ സമാധാനം. കമ ഓൺ, രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കുമെന്ന് പറഞ്ഞാട്ട്, യേശുവിൻ്റെ സമാധാനം. പ്രേയിങ് കേരളയിൽ നമ്മൾ ഒന്നിച്ച് കുടുംബമായി പ്രാർത്ഥിക്കാൻ പോയ നമ്മൾ കണ്ടിട്ടുള്ളവരും കാണാത്തവരുമായ ലോകരാജ്യങ്ങളിലെ പ്രിയപ്പെട്ട ജീവിതങ്ങൾ യേശുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെടേണ്ടതിന് രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിൽ ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോയ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന അനേകം വ്യക്തികളും കുടുംബങ്ങളും കർത്താവേ ഈ പ്രേയിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. യേശുവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് തരുന്നു എന്നാണല്ലോ. യേശുവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു സകല ബുദ്ധിയെ കവിയുന്ന അങ്ങയുടെ സമാധാനം ഇപ്പോൾ തന്നെ രോഗഹൃദയങ്ങളിലും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ അവർ നേരിടുന്ന സകല വിഷയത്തിലും അങ്ങേക്ക് പരിഹാരം നൽകുവാൻ കഴിയുമല്ലോ കർത്താവേ, അതിനെ അങ്ങ് നിയന്ത്രിച്ചാടുന്ന പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ മറുപടി അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ കർത്താവേ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വലിയ സമാധാനം അവർ അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്ത ആഴ്ച നമ്മുടെ മൂന്ന് സ്ഥലത്ത് നമ്മുടെ കുടുംബയോഗമുണ്ട്. 1-11 ചൊവ്വാഴ്ച പത്തനംതിട്ട അബാൻ ഓഡിറ്റോറിയത്തില് രാവിലെ 10 മുതൽ 2 മണി വരെ, 13 വ്യാഴാഴ്ച മാവേലിക്കര പുതിയതാവിലെ വഴിയില് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് കഴിഞ്ഞ് 2 മണി വരെ. അതുപോലെ തന്നെ ആദ്യമായിട്ട് വയനാട്ടിൽ നമ്മുടെ കുടുംബയോഗമുണ്ട്. സുൽത്താൻ ബത്തേരിയില് മിന്റ് ഫ്ലവറില് ചുങ്കത്തുള്ള ഹോട്ടലിൽ വെച്ച് രാവിലെ 16 ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 7 മണി വരെ മിന്റ് ഫ്ലവറിൽ നമ്മുടെ പ്രേയിങ്ങിലെ കുടുംബയോഗം ഉണ്ടായിരിക്കും. എല്ലാ കുടുംബാംഗങ്ങളും പ്രത്യേകം പറയുന്നു നമ്മുടെ കുടുംബയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കടന്നു വരിക. അജിതരെ കുടുംബാംഗങ്ങൾ എവിടെ ചെന്നാലും പ്രേയിങ്ങിലെ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു കൂടുന്നു. ആ ദേശത്തിന് വേണ്ടി അവിടെ വരുന്ന കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ആ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രധാന അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇത് വിളിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ 6 മണി കഴിഞ്ഞപ്പോൾ കൊല്ലത്ത് നിന്ന് 6 ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്യം എന്നെ മോൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. മോൻ ആദ്യം പറഞ്ഞ് ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്, എൻ്റെ പഠന വിഷയങ്ങൾ വിളിച്ചു പറയാറുണ്ട്. ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് 6 ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് എക്സാം ആണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. തങ്കമണി എന്ന മാതാവ് മാവേലിക്കരയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു, മകൾ സുനിതയ്ക്ക് സൗഖ്യമില്ലാതിരിക്കുന്നു, അവർക്ക് സ്വന്തമായിട്ട് ഒരു ഭവനം ഉണ്ടാവേണ്ടതിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു.
കോട്ടയത്ത് നിന്ന് അന്നമ്മ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, കൊച്ചുമോൾ ആക്ഷ ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുകയാണ്, ആറുമാസമേ പ്രായമുള്ളൂ. അതുപോലെ അൽഫാക്ക് ചില ഭക്ഷണങ്ങൾക്ക് അലർജിയാണ്, പനി ജലദോഷം ഭാരപ്പെടുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ലീല കുടപ്പനക്കുന്നിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, കീമോ റേഡിയേഷൻ കഴിഞ്ഞു, 31st ഒരു ചെക്കപ്പിനായിട്ട് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കണ റിസൾട്ട് നോർമൽ ആവാൻ വേണ്ടി മകന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതായി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. സരിത വിളിച്ചു വന്നിരിക്കുന്നത്, അവരുടെ തൊണ്ടയിൽ മീൻമുള്ള കൊണ്ട് ഉടക്കിയിരിക്കുകയാണ്, ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ശിവരാമൻ ഗുരുവായൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. അദ്ദേഹത്തിന്റെ ഒരു കേസ് സംബന്ധമായ ബാങ്ക് സംബന്ധമായിട്ടുള്ള ഒരു ഡീലിംഗ്സ് അവർക്ക് നടക്കുന്നു, അതിന് ഒരു അദാലത്ത് വിളിച്ചിരിക്കുന്നു, അത് അനുകൂലമായി ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. നമ്മൾ വായിച്ച വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോയാണോ, ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുള്ള സ്ത്രീകളെ നമ്പർ വിളിക്കുക, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രിയങ്കരള കുടുംബാംഗങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അജിതർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗസ്നേഹ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. നീ അവരുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവമാകിയ സ്തോത്രം. നിന്റെ സൗഖ്യത്തെ നീ അവരുമേ പകരുമാറണമെന്ന്, നിന്റെ വിടുതലിനെ അവരെ നീ പകരുന്നതിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവർ വിജയാളികളായി തീരുവാൻ തക്കോണം. നിന്റെ മഹത്വത്തിൽ അവരെ നിറയ്ക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ശുഭഭാവി ആ കുഞ്ഞുങ്ങളിൽ മേൽ ഉണ്ടാവേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ യുവജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കുമാരണമേ കർത്താവേ. അവരുടെ ഭാവിയിന്മേൽ നീ വലിയൊരു കരുതൽ നിക്ഷേപത്തെ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, ഓരോ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക ശേഷിയിൽ അവരെ നിറയ്ക്കുമാരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടായിരിപ്പാൻ, നിന്റെ ദൈവിക നന്മകളെ കാണുവാൻ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കുടുംബം ലോകരാജ്യങ്ങളിൽ യേശുവിനാൽ ആദരിക്കപ്പെടുന്നു, സ്പർശിക്കപ്പെടുന്നു. യേശുവിൻ്റെ സമൃദ്ധമായ ജീവനും നന്മയും അനേക ആയിരങ്ങൾ അനുഭവിക്കുന്ന നമ്മളോടൊപ്പം പ്രൈം കേരളയിൽ എന്തുമാത്രം കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, അവരെ ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദർശനത്തിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. അവസാന വ്യക്തിയുടെ കണ്ണുനീർ യേശു തുടയ്ക്കുന്നത് നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാണുവാൻ നമുക്ക് ഒന്നിച്ച് രാവോ പകലോ ആകട്ടെ പ്രൈം കേരളയിൽ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. യെശയ്യാ പ്രവചനം 62nd പ്രൈം കേരളയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു അധ്യായമായി ഈ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം സിനിമതറെ അതിൻ്റെ 6th വാക്യത്തിൽ ഈ പ്രൈക്കേരള ശുശ്രൂഷയിൽ ദൈവം ഏൽപ്പിച്ചൊരു ദൗത്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത രണ്ട് വാക്യങ്ങൾ വായിച്ച് നമുക്ക് വേഗം പ്രാർത്ഥിക്കണം. യെശയ്യാവ് 62:6 വായിക്കുന്നു, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 62:6. യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. നാം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ദൈവം നമ്മെ മതിലിൻ്റെ മീതെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. മതിൽ വെളിപ്പെടുന്ന സംരക്ഷണ വ്യക്തിയാണ്. ശത്രുവിനാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ മതിൽ. പുറത്തുള്ളവരെയും അകത്തുള്ളവരെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്ന സംവിധാനമാണ് മതിൽ. എൻ്റെ കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, ദൈവസഭയെ ആക്കി വെച്ചിരിക്കുന്ന മതിലിൻ്റെ മീതെ കാവൽക്കാരായിട്ടാണ്. സോ പ്രൈം കേരളയിലേക്ക് ആളുകൾ വിളിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയെ അങ്ങനെ എഴുന്നേൽപ്പിച്ചു എന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. നമ്മൾ പരസ്യം ഒരു രൂപ പോലും പരസ്യത്തിന് കൊടുക്കുന്നില്ല, നമ്മൾ എങ്ങുമേ എങ്ങുമേ ഒരു ബോർഡ് വെക്കുന്നില്ല. പക്ഷേ ഇവിടെ വരുന്ന കോളുകൾ 350+ കോളുകൾ ഒരു 24 ഈ ഫോൺ ഇവിടെ വരുമ്പോൾ അത് എടുക്കുവാൻ പോലും ഞങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ക്രമീകരണം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഉറപ്പായി പറയട്ടെ, നമ്മെ ദൈവം ആക്കി വച്ചിരിക്കുന്ന മേഖല മതിലിന്മേൽ കാവൽക്കാരായി ഒരു കുടുംബം പോലും നശിക്കരുത്, ഒരു യുവാവ് പോലും മദ്യപാനത്തിൽ തകരരുത്, ഒരു യുവതി പോലും എവിടെയെങ്കിലും പോയി അവസാനിക്കരുത്, ഒരു വ്യക്തി പോലും എങ്ങും കൂനിക്കൂടി കിടക്കരുത്, മൂലയ്ക്ക് പോയി കിടക്കരുത്. അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ പദ്ധതികളുണ്ട്, അതിലേക്ക് അവർ കടന്നു വരണം. കമ്മോ, രണ്ട് കരങ്ങളും ഉയർത്തി, ദൈവമേ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് എന്നെ നീ കൊണ്ടുവന്നല്ലോ, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വീണ്ടും വായിക്കുന്നത്, ആൻഡ് ഗിവ് ഹിം നോ റെസ്റ്റ് ടിൽ ഹി എസ്റ്റാബ്ലിഷസ് and till he makes Jerusalem a praise on the earth.
verse number 6, I have set watchmen on your walls, O Jerusalem. They shall never hold their peace day or night. You who make mention of the Lord, do not keep silent. ദൈവത്തെ ഓർമ്മിക്കുന്നവരെ നിങ്ങൾ മൗനമായിരിക്കരുത്. വി കാനോട്ട് കീപ് സൈലന്റ് ബിലവഡ്, വി കാനോട്ട് കീപ് സൈലന്റ്, വി കാനോട്ട് കീപ് സൈലന്റ്. നമുക്ക് നിന്നെ മൗനമായിട്ടിരിക്കാൻ സാധ്യമല്ല. ജീവിതങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, തകരുമ്പോൾ, മനുഷ്യർ നിസ്സഹായതയിലൂടെ പോകുമ്പോൾ, വിവിധ പദ്ധതികളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ, വിവിധ മേഖലകളിൽ അവർ അവസാനിക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ സാധ്യമല്ല. എൻ്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യുവാക്കന്മാർ, യുവതികൾ, ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ, ഈ ഭാഗ്യാവസ്ഥയിലേക്ക് എന്നെ ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ, പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ നാം നിറയപ്പെടേണ്ടതിന് നമ്മൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഈ സന്ദർഭത്തിൽ സിൻബ്രദർ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പ്രേംകേരള കർത്താവേ, നിശ്ചയത്രോഷ ഇത് ലോകരാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി അങ്ങ് തീർക്കുന്നതിനാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രാവും പകലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നീ ജനത്തെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ അനേകരെ ഇതുപോലെ അങ്ങ് പ്രേംകേരള കുടുംബത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. നന്ദി പറയുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവ് ഓരോ ദിവസവും കർത്താവേ പ്രേംകേരളയിൽ കർത്താവേ വരുന്ന ഓരോ ടെലിഫോൺ കോളുകൾ, അത് വിളിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവേ, നിന്റെ വലിയ വിടുതൽ അവർ അനുഭവിക്കാൻ ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ വീണ്ടും കർത്താവേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച് ശുശ്രൂഷാത് വിശ്വസ്തകളെ മുമ്പോട്ട് കൊണ്ടുപോകുക. കർത്താവിടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ജീവിതങ്ങളെ കർത്താവേ അങ്ങ് വിടുവിക്കുന്നത് കാണുമ്പോൾ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കലൂടെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവിനെ ഓരോ പ്രിയപ്പെട്ടരെയും അങ്ങ് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. രണ്ട് കരങ്ങളും ഉയർത്തി ആരാധിപ്പേ, ആരാധിപ്പേ, ആരാധിപ്പേ യേശുവേ. എല്ലാവരും ചേർന്ന് ആരാധിപ്പേ, ഞാൻ ആരാധിപ്പേ, ആരാധിപ്പേ യേശുവേ. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രേംകേരള ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. എല്ലാ മാസവും മൂന്ന് ദിവസം ഉള്ള ഉപവാസ പ്രാർത്ഥന, അത് വ്യാഴാഴ്ച തുടങ്ങി. ഇന്ന് ഈ 6 മുതൽ 7 വരെയുള്ള ഈ തത്സമയ ആരാധനയ്ക്ക് ശേഷം വീണ്ടും 10:30 മുതൽ 12 വരെയും ഇതേ ചാനലിൽ തന്നെ ഉപവാസ പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അനേകം പ്രിയപ്പെട്ടവർ അതിൽ പങ്കെടുക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സ്പർശനം അവരുടെ ആത്മാവിലും ശരീരത്തിലും അവർക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞു. പലരും ആ രോഗികളായിരിക്കുന്നവർ ആരാധന പങ്കെടുത്തപ്പോൾ യേശുവിൻ്റെ സൗഖ്യം അവരുടെ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോൾ മാറാമുണ്ടെന്ന് ഒരു മാതാവ് വിളിച്ചിട്ടിങ്ങനെ, ബ്രദറെ ഇപ്പൊ നേരത്തെ ഒക്കെ വിളിച്ച ഉടൻ കിട്ടും, ഇപ്പൊ എത്ര നേരം കഴിഞ്ഞിട്ടാ പ്രേം കേരളയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ഫോൺ അടിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ പോയി ആ ഫോൺ എടുത്തത്. അവര് ഭയങ്കരമായിട്ട് തകർന്ന ഒരു മാതാവ് അവർ വിളിച്ചു പറഞ്ഞത്. സോ താങ്കൾ വിളിക്കുമ്പോൾ ഇപ്പോൾ വിളിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികമായി ഞങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് അത് പോയത് കൊണ്ട് ദയവായി വിളിക്കുമ്പോൾ ലഭിച്ചില്ല എങ്കിൽ വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും താങ്കൾക്ക് വിളിക്കാൻ സാധിക്കും. അപ്സെറ്റ് ആകേണ്ട കാര്യമില്ല. ഈ ശുശ്രൂഷയുടെ ഈ ഉത്തരവാദിത്വവും ഭാരവും വർദ്ധിച്ചത് നമ്മൾ ഗ്രഹിച്ച് ഒന്നിച്ചു പോവുക. അല്പം കാത്തിരിക്കുക, അടുത്ത സമയത്ത് വിളിക്കുക, നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അത്ഭുത പ്രവൃത്തി കാര്യം നമുക്ക് ഒരു 24 മണിക്കൂർ 350-ൽ അധികം കോളുകളാണ് വരുന്നത്. രാവും പകലും എല്ലാം ഇവിടെ ടെലിഫോൺ എടുക്കുന്ന ആളുണ്ട്. പക്ഷെ പലപ്പോഴും ആൾക്കാരെ വിളിക്കുമ്പോൾ അവരെ വിലപിക്കുന്ന, അവരെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ചൊന്ന് സംസാരിക്കും. കാര്യം നമ്മളത് അവരെ കരഞ്ഞ് പ്രാർത്ഥന വിഷയം അവർക്ക് പോലെ പറയാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു ഫോൺ മുമ്പിൽ അടിക്കുന്നത്. അത് മാത്രമല്ല സിനിമ, മിക്ക കോളുകളും ഹലോ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സഹോദരനോ സഹോദരിയോ ആ മാതാവോ പിതാവോ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ യുവതിയോ യുവാവോ അതുങ്ങൾ കരയുക. അപ്പൊ നമ്മൾ അത് നിർത്തുന്നത് വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. കരയട്ടെ. നമുക്ക് പ്രേം കേരളയിൽ ആർക്കും തങ്ങളുടെ വിവരങ്ങൾ വിളിച്ച് പറയാം, കരയണമെങ്കിൽ കരയാം, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ നിങ്ങളോടുകൂടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലും താങ്കളോടുകൂടെ നിൽക്കാൻ
താങ്കൾ ഇവിടെ പറയുന്ന വിവരങ്ങൾ അത് വേറെ എങ്ങുമേ പോകില്ല. ഞങ്ങൾ ആര് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അവിടെ തീരും, ആ ഫയൽ അവിടെ തീരും. അത് പ്രാർത്ഥിക്കുന്ന വിഷയം മാത്രമാണ് ഞങ്ങളടുത്തേക്ക് വരുന്നത്. സിനിമ അത് മാത്രമല്ല, നമ്മൾ വിളിക്കുന്ന 100 കോളുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് 85 ICU ഇല്ല. ICU എന്ന് പറയുന്ന ആശുപത്രിയുടെ ICU ആകണമെന്നില്ല, വീട്ടിലാകാം. കയറും എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിഷം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. മറ്റിടത്ത് ഓടിച്ചെല്ലാൻ ആളുകളുണ്ട് ആശുപത്രിയിലാണെങ്കിൽ, മറ്റ് കയറും എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആരുമില്ല ഓടിച്ചാകുവാൻ. നമുക്ക് ഓർമ്മയുണ്ട് ഫാസ്റ്റിംഗ് പ്രെയറിന്റെ ഒരു സമയത്ത് കയറ് കോട്ടയത്തിന് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് സഹോദരി അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും നിരാശയിലൂടെ കടന്നു പോകുകയാണ്. അപ്പൊ അവർ ആത്മഹത്യ ചെയ്യാണ്ട് ഇങ്ങനെ കയറിട്ട ഒരു സമയം, ഈ സമയത്താണ് പെട്ടെന്ന് അവർ എങ്ങനെയോ കയറ് അവരുടെ കഴുത്തിൽ നിന്നും അവരിട്ട സാധനം എങ്ങനെയോ അത് മാറിപ്പോയി. അവർക്ക് അവിടെ നിന്ന് താഴെ ഇറങ്ങി, അവർ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. പിന്നെ ടിവിയുടെ മുമ്പ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയറിൽ ആരാധന കണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അവർ വിളിച്ചു പറഞ്ഞു, അവർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ സമാധാനമെല്ലാം നഷ്ടപ്പെട്ട ഞാൻ ആത്മഹത്യ ശ്രമിച്ചത്, പക്ഷേ എന്തോ അത് എൻ്റെ നിന്ന് മാറിപ്പോ എനിക്കറിയാം, അത് യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കുടുംബാംഗങ്ങളോട് ഉറപ്പായി പറയട്ടെ, ആത്മഹത്യ ഇല്ലാത്ത ഒരു കേരളം, ആത്മഹത്യ ഇല്ലാത്ത ഒരു ഇന്ത്യ. നമുക്ക് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയാൽ അത് സാധ്യമാകും. എത്രയെത്ര ആയിരങ്ങൾ ആത്മഹത്യയുടെ രക്ഷപ്പെട്ടത് യേശുവിൽ അർത്ഥമുള്ള ജീവിതത്തിന് അവരുടമയായത് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഈ യേശു അത്ഭുതങ്ങളുടെ അത്ഭുത മന്ത്രി. ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന സോമന മോനി അറിയിച്ചിരിക്കുന്ന പിതാവ് ജോയ്മോൻ വലിയ ശ്വാസം മുട്ടലും കൂടി ICU-ൽ ആയിരിക്കുന്നു. പ്രത്യേക പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ വന്ന ടെലിഫോൺ കോൾ, ഞാൻ പേര് ഒഴിവാക്കിക്കൊണ്ട് പറയാം, ട്രിവാൻഡ്രം അടുത്തൊരു സ്ഥലത്ത് നിന്ന് ഇവർ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് മക്കളിലായിരുന്നു. ഇപ്പോൾ ആ സഹോദരി 4 മാസം പ്രെഗ്നന്റ്. പക്ഷേ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രയാസങ്ങൾ, വളരെ നിരാശയോട് ദുഃഖത്തോടു കൂടെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് പോലും അറിയാതെ തകർന്ന ഒരു അനുഭവത്തിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇന്നലെ പകല് ടിവി ഇവര് ചാനലുകൾ ഇങ്ങനെ മാറ്റുമ്പോഴാണ് നമ്മൾ ഉപവാസ പ്രാർത്ഥന. ആ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു, ജയൻചേട്ടനും കൂടെ അറ്റൻഡ് ചെയ്തത് പറഞ്ഞു. അപ്പം അത് അറ്റൻഡ് ചെയ്തു, പക്ഷെ അവർക്ക് അത് കണ്ടുകൊണ്ട് ദൈവം അവരെ സ്പർശിക്കുന്നതായിട്ടൊരു അനുഭവം. അവർക്ക് ബ്രെയിൻ കെയറിനെ കുറിച്ച് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇന്നലെ 10:30 ആയപ്പോൾ അവര് നിരാശ കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വെപ്രാളപ്പെടുമ്പോഴാണ് ഇങ്ങനെ ടിവി ഓൺ ചെയ്യുമ്പോഴാണ് ബ്രെയിൻ കെയറിനെ കണ്ടത്. അത് അവർക്ക് വേണ്ടിയായിരുന്നു എന്ന് ഇന്നലെ ആ വ്യക്തി ഞാൻ ഉച്ച കഴിഞ്ഞ് ഈ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പം ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആമാള് 4 മാസം ക്യാരിങ്ങുമാണ്. ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ വിടുതലും വിമോചനം അനുഭവിക്കും. യൂട്രസിൽ ഓപ്പറേഷൻ കഴിഞ്ഞു കഠിനമായ വേദനയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെ മറിയ ജോർജാണ് മസ്കറ്റിൽ നിന്ന് ഈ ടെലഫോൺ വന്നിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം അവർക്ക് ഉണ്ടാകേണ്ടതിന്. ഇത് ബിനോയ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്ത് നിന്ന് അറിയിച്ചിരിക്കുന്ന ഭാര്യ നിഷ. ഇപ്പോൾ ലേബർ റൂമിൽ കയറ്റിയിരിക്കുന്നു, സുഖകരമായ പ്രസവം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മകൻ സാമ 8 വയസ്സായി, നടക്കുന്നില്ല. ബഹറിൽ നിന്ന് സജിയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ രണ്ടാമതൊരു കുട്ടി അവർക്കില്ല, അത് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ അമ്മ സുധ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇന്നലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് ഈ മകൾ അവരുടെ മകൾ ആര്യയ്ക്ക് ഭയങ്കരമായ അതികഠിനമായ തലവേദനയായിരുന്നു. ക്ഷമാ ഉപവാസ പ്രാർത്ഥന സമയത്ത് അവർ ടെലിഫോണിൽ അയച്ചു, അവർ പറഞ്ഞു ആദ്യമൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല, എൻഗേജ്ഡ് ആയിരുന്നു, ബെല്ലടിച്ച് കിട്ടുന്നില്ല. പിന്നെയും ട്രൈ ചെയ്തു, ഫോൺ കിട്ടി, അവർ പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞു. സംഭവിച്ചത് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ സമയത്തേക്കും മകൾക്ക് യാതൊരു കുഴപ്പമില്ല, പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു എന്ന് അറിയിച്ചിരിക്കുന്നു. സെനിവൃതരെ, കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നടന്ന കുടുംബയോഗത്തിൽ വന്ന 7 വയസ്സുള്ള വിനേഷ് എന്ന് പറയുന്ന മകന്, അവനെ കണ്ണട ഉപയോഗിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്ക് അത്രയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നതിന് ഉണ്ടായിരുന്നിട്ട് ഞാൻ ആ മകൻ്റെ കണ്ണടയുടെ ഇടയിലൂടെ കണ്ണട പൊക്കി മാറ്റിയിട്ട് ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനോട് തന്നെ പറഞ്ഞു മാറ്റ്, എന്നിട്ട് കണ്ണട മാറ്റി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കൈ അത് കുഞ്ഞിൻ്റെ കണ്ണിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോഴാ ടെലഫോൺ വന്നിരിക്കുന്നത്, ഇപ്പോൾ കണ്ണാടി ഉപയോഗിക്കുന്നില്ല, കാരണം കണ്ണിന് നല്ല കാഴ്ച കിട്ടി. അവരെ ഡോക്ടറെടുത്ത് പോയി പരിശോധിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഓർക്കുന്നുണ്ട് വലിയ ഗോഗിൾ അവർ ഉപയോഗിച്ച് വളരെ വലിയ കട്ടി കൂടിയ കണ്ണാടിയെ വെച്ചു. ഇങ്ങനെ വല്ലാതെ ആ കുഞ്ഞിന് നോക്കിയുണ്ട്. ഈ യേശുവാ കഴിയാത്ത കാര്യമെന്ന് എത്ര മിനിറ്റ് എടുത്ത് കാണും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്കതൊരു 30 സെക്കൻഡ് അല്ലെ 40 സെക്കൻഡിൽ കൂടുതൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. സഹോദരങ്ങൾ, ഞാൻ അവിടെ പ്രാർത്ഥിച്ചതല്ല അവിടുത്തെ വസ്തുത എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ സൗഖ്യം. യേശുവിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്തു തരുവാൻ യേശു ഇഷ്ടം. അങ്ങനെയെങ്കിൽ സിനിമ്രതരെ, ഇന്ന് രോഗത്താൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി യേശുവിൻ്റെ സൗഖ്യം അവിടെ വരിക എന്നുള്ളത് യേശുവിന് ഇഷ്ടമല്ലേ? നമുക്കൊന്നിച്ച് കരങ്ങൾ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടയാളമായി ഉയർത്തി രോഗത്താൽ
വിഷമിക്കുന്നവർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി. ഏതൊരു രാജ്യത്തിരുന്നാലും ഈ സന്ദർഭത്തിൽ wherever you are, I would encourage you as a token of your love and trust in God and faith. I would encourage you, would you lift your hands to the Lord and pray alongside. Amen. Come on, namukku onnichu chernu prarthikkam. Yesuve njangal onnichu chernu prarthikkunnu karthave rogavasthulla kadannu ponna oru priyappettare mangade karangalilekku elpichu prarthikkunnu. Yesuve angade albhutharamaya saugyam aa shariringalude vyavarikkanam ennu prarthikkunnu. Uchi mudal ullam kaal varayum karthave agathum porathum oru pole yesuvinte saugyam ippol thanne shariringalume vyavarikkanam ennu prarthikkunnu. Angu kodukkunna valiya vidudanaya stotram yesuvin naamathil thanne. Yesuve സമ്രദിന്ന് ശനിയാഴ്ച ദിവസമാണ്. നമ്മളെല്ലാ ശനിയാഴ്ചയിലും പ്രയിക്കാലയിൽ വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരും വെള്ളം എടുത്ത് വെക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിച്ച വെള്ളം അവരെ കുടിക്കുന്നു, അവരുടെ മൃഗങ്ങൾക്ക് കൊടുക്കുന്നു, സസ്യങ്ങൾ ഒഴിക്കുന്നു. ഒക്കെ അവിടെ എല്ലാം ദൈവത്തിന് വലിയ പ്രവൃത്തി അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു എഞ്ചിനീയർ നമ്മുടെ എറണാകുളത്തെ കുടുംബയോഗത്തിൽ വന്നിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞത്, ബ്രദറെ ശനിയാഴ്ചയാകാൻ ഞങ്ങൾ കാത്തിരിക്കുക എന്ന് വെച്ചാൽ, വലിയ പാത്രത്തിനകത്തൊരു വെള്ളം എടുത്തിട്ട് പല പാത്രങ്ങളിൽ വെള്ളം അവിടെ ശരിയാക്കിയിട്ട് ടി വിയുടെ അടുത്ത് തന്നെ ഇതെല്ലാം കൊണ്ട് വെച്ചിരിക്കുക. എന്നിട്ട് അവരുടെ സകല ജീവജാലങ്ങൾക്ക്, അവർ വളർത്തുന്ന എല്ലാത്തിനും, എല്ലാത്തരം പക്ഷികളും ഒരുപാട് പക്ഷികളും മൃഗങ്ങളെയും ഒക്കെ അവർ വീട്ടിൽ, ഐ മീൻ അവരുടെ കോമ്പൗണ്ടിൽ തന്നെ വളർത്തുന്നുണ്ട്. അതുങ്ങൾക്കെല്ലാം ആ വെള്ളം കൊടുക്കും. മാത്രമല്ല ചെടികൾക്കെല്ലാം വെള്ളം ആ വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കും, അല്പം വെള്ളം വീതം ഒഴിക്കും. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളിപ്പോൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല, ചെടികളെല്ലാം ആർത്ത് വളരുന്നു, നല്ല ഫലം ലഭിക്കുന്നു. മാത്രമല്ല മൃഗങ്ങൾക്കെല്ലാം ഒരുപാട് കെടുതികൾ പണം ധാരാളം അതിനുവേണ്ടി മുടക്കിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ അതിന് എല്ലാം ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഒരു വിവരവിധ പ്രെയിങ് കെയറിൽ ചേർന്ന് പ്രാർത്ഥിച്ച വെള്ളം കൊണ്ട് തളിച്ചപ്പോൾ 10 വർഷമായി കായ്ക്കാതിരുന്ന പ്ലാവ് കായ്ച്ചു. യേശുവിന് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? വീട് വയ്ക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, മക്കളില്ല, വിശ്വാസത്തിൽ വരണം. ഇത് ഇടുക്കി ജില്ലയിൽ നിന്ന് ആണ് ശോശാമ്മ ജോസഫ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അനേക 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 100 കണക്കിന് ജീവിതങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ നമ്മൾ കണ്ടു, ഒരാഴ്ച മുഴുവൻ കൂടി അവർ കുടിക്കുന്നത് ഈ വെള്ളം. അവർ പറയും അതേ തുടർന്ന് പനി പോലും വീട്ടിൽ നിന്ന് മാറിപ്പോയി. ഇതിന് സംഭവം ഇതാണ്, നാം അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ വിളിച്ചു പറയുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്നത് എന്ത് വായു, അത് അനുഗ്രഹിച്ച് നമ്മുടെ വായിൽ ജീവനും മരണവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ വ്യക്തമാക്കുമ്പോൾ, താങ്കളുടെ കയ്യിലോ അല്ലെങ്കിൽ ആ പാത്രത്തിലോ ഉള്ള വെള്ളം നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകിയ പകർച്ചവ്യാധികൾ മാറും. ഞാൻ ഉറപ്പായി പറയട്ടെ, പകർച്ചവ്യാധികൾ മാറും, രോഗങ്ങൾ മാറും. ഞാനത് അനുഭവിക്കുന്നു. ഈ പറയുന്ന സത്യം ഞാൻ അനുഭവിക്കുന്നു. ഇത് വെള്ളം വെറുതെ കളയില്ല, ഇത് നമ്മൾ കുടിക്കുന്നു നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന്, സൗഖ്യത്തിന്, വിടുതൽ അനുഭവിക്കാൻ കാരണമായി തീരും. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നാം അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. താങ്കളുടെ കരങ്ങൾ ആ വെള്ളത്തിൻ്റെ മീതെ വയ്ക്കുക. ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. സിൻബ്രദർ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ വലിയ നിറവിന് നന്മയ്ക്ക് അത് കാരണമായി തീരും. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അല്ലിച്ചത് കർത്താവേ. ഞങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്നത്, ഞങ്ങൾ പ്രിയപ്പെട്ട കരങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ അത്ഭുതം സംഭവിക്കുമാറാണ് പ്രാർത്ഥിച്ചു. കുടിക്കുമ്പോൾ കർത്താവ് മറ്റു ഉപയോഗത്തിന് ഉപയോഗിക്കുമ്പോൾ അവിടെ എല്ലാം യേശുവിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വർഷമായിട്ടുള്ള രോഗങ്ങൾ അത് മാറട്ടെ, കർത്താവിന് വിടുതലോടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പകൽ രാവിലെ എണ്ണ പ്രാർത്ഥിച്ചു, അത് ശരീരത്തിൽ പുരട്ടുവാനുള്ളതും വെള്ളം പ്രാർത്ഥിച്ച് നമുക്ക് കുടിക്കാൻ സാധിക്കും. നമ്മൾ കുടിക്കുന്ന വെള്ളമാണല്ലോ
നമ്മൾ പ്രാർത്ഥിച്ചത്. അത് നമുക്ക് കുടിക്കാൻ സാധിക്കും. ശത്രുവിന്റെ കെടുതികൾ നമ്മെ വിട്ടുമാറും. രോഗങ്ങൾ നിന്ന് ജീവിതങ്ങൾ പുറത്തു വരും. മാനസിക രോഗികൾ സൗഖ്യമാകുന്നു. ക്യാൻസർ രോഗികൾ സൗഖ്യമാകും. ഏതെല്ലാം മേഖലകളിൽ യേശുവിന്റെ സൗഖ്യവും വിടുതലും ജീവിതങ്ങൾ അനുഭവിക്കുന്നത് കാണുവാൻ കഴിയുന്നു. സിനിമ ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസം. ഐ എം സോ എക്സ്പെക്റ്റന്റ് ഓഫ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ദ ലോർഡ്. ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് വലിയ കാര്യങ്ങൾ ഇന്ന് പകൽ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. നമുക്കൊന്നിച്ച് വലിയ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധിയിലായിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബയോഗം, അതേ സാമ്പ്രദായം ഉപവാസ പ്രാർത്ഥന ആൾക്കാർ വളരെ കാത്തിരിക്കുക, അത് വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബയോഗങ്ങൾ ആൾക്കാർ അതും വരവേണ്ടി കാത്തിരിക്കുക. ഓരോ ദിവസവും ഉപവാസ അവര് ടെലിഫോണിൽ വിളിക്കുമ്പോൾ എന്നാ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്നത് എന്ന് പലയിടത്തു നിന്നും അവർ കോളുകൾ വിളിക്കുന്നുണ്ട്. കുന്നംകുളത്ത് ഓഡിറ്റോറിയത്തിന്റെ ഫുൾ ബില്ലും അടച്ചിട്ട് ഇങ്ങനെ ആളുകൾ കാത്തിരിക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ, പക്ഷേ ഇതുവരെ തൃശ്ശൂരിന്റെ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരും അതിന്റെ ബില്ലുകളെല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് ഓഡിറ്റോറിയം എല്ലാം സെറ്റ് ചെയ്തിട്ട് അവരെ കാത്തിരിക്കുക. നമുക്ക് തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇത്രയും സംഭവിക്കുന്നുള്ളൂ. പ്രെയിൻ കേരള കുടുംബയോഗങ്ങൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കാണുന്നു, യേശു ചെയ്യുന്ന നന്മകൾ അവർ പങ്കിടുന്നു. രണ്ട്, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തോടെ വേദനയോടെ അവർ കടന്നു വരുന്ന തിരിച്ചു പോകുമ്പോൾ യേശുവിന്റെ സന്നിധിയിൽ വലിയ ബലത്തോടെ കടന്നു പോകുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയായി തീരുന്നു. വെള്ളിയും പൊന്നും ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ചില്ല. ഞങ്ങളെ ഏൽപ്പിച്ചത് യേശുവിന്റെ നാമമാകെ. ആ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും, മുടന്തർ നടക്കും, കുരുടർ കാണും, ചെകിടർ കേൾക്കും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ജീവിത വിടുതലുകൾ സംഭവിക്കും. സിനിമ വയനാടില് 16-ാം തീയതി ഇന്നലെ പറഞ്ഞത് 2 മണി മുതൽ, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുൻപ് കുടുംബാംഗങ്ങളുടെ കടന്നു വരും. ഞങ്ങൾ തലേ ദിവസം വൈകിട്ട് തന്നെ മിക്കവാറും അവിടെ എത്തിച്ചേരുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും അവിടെ കടന്നു വരും. 6 മണിക്ക് പ്രാർത്ഥന അവിടെ നിർത്തിയതിന് ശേഷം നമുക്ക് തിരിച്ച് കോട്ടയത്തേക്ക് പിറ്റേ ദിവസം ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത് കടന്നു വരുന്ന 2 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തായിരിക്കും കുടുംബയോഗം. വയനാട് ചുങ്കത്തുള്ള മത്തായി ബേക്കറി എന്നറിയപ്പെടുന്ന ആ ബേക്കറി സ്ഥിതി ചെയ്യുന്ന ആ ഹോട്ടലിൽ വെച്ചായിരിക്കും. അതിന്റെ ഓഡിറ്റോറിയം അവിടെ വെച്ചായിരിക്കും നടക്കുന്ന. അവിടെ സഹോദരങ്ങൾ വളരെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നു. എല്ലാവർക്കും ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. അപ്പൊ തന്നെ ഓഗസ്റ്റ് 11-ന് നമ്മള് പത്തനംതിട്ടയിൽ നമ്മുടെ കുടുംബയോഗം നടക്കുകയാണ്, ചൊവ്വാഴ്ച ദിവസം. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കുടുംബയോഗം നടന്ന അതേ ഓഡിറ്റോറിയം, അബാൻ ഓഡിറ്റോറിയം വെച്ച് നടക്കുന്ന. അത് രാവിലെ 10 മണി മുതൽ 2 മണി വരെ നടക്കും. അടുത്തത് നമ്മൾ 13-ാം തീയതി, അതായത് വ്യാഴാഴ്ച, നമ്മൾ മാവേലിക്കലുള്ള YWC പുതിയ കാവഞ്ചേരിയിലുള്ള YWC വെച്ച് രാവിലെ 9:30 തൊട്ട് ഉച്ചയ്ക്ക് 2 മണി നമ്മുടെ കുടുംബയോഗം ഉണ്ടായിരിക്കും. ഹസ്ബൻഡിന് ഹാർട്ടിന് വാൽവിൽ കൂടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നാളുകളായി മരുന്ന് കഴിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രെയിൻ കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചത്. അതിനുശേഷം ബ്ലഡ് വന്നിട്ട് ഇല്ല. ഇത് ലില്ലിക്കുട്ടി തമ്പിയാണ് കുറ്റപ്പുഴയിൽ നിന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നത്. 6/30/08/2015 ഇന്ന് രാവിലെ ഇപ്പോൾ 6:30 ആയപ്പോ ഇപ്പോ വന്ന ഇപ്പോഴത്തെ സമയം സിനിമ 7:10 വരുള്ളപ്പോ 6:30 വന്ന ഒരു ടെലിഫോൺ വിവരമായത് യേശു അത്ഭുതങ്ങളുടെ കർത്താവ് തന്നെ. നമുക്കൊന്നിച്ച് വീണ്ടും 10:30 മുതൽ 12 വരെയുള്ള സമയത്ത് കാണണം യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 62:4, ദ ഫസ്റ്റ് പാർട്ട്, യു ഷാൽ നോ ലോങ്ങർ ബി ടേംഡ് ഫോർസേക്കൻ. ആമേൻ. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള ഒരു കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. നിന്നെ ഇനിയും അസൂബ എന്ന് വിളിക്കുകയില്ല, നിന്റെ ദേശത്തെ ക്ഷമമ എന്നും പറയുകയുമില്ല. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 62:3-4, യു ഷാൽ ഓൾസോ ബി എ ക്രൗൺ ഓഫ് ഗ്ലോറി ഇൻ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ആൻഡ് എ റോയൽ ഡയഡം ഇൻ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. യു ഷാൽ നോ ലോങ്ങർ ബി ടേംഡ് ഫോർസേക്കൻ. ആൻഡ് അഗൈൻ, നോർ ഷാൽ യുവർ ലാൻഡ് എനി മോർ ബി ടേംഡ് ഡെസലേറ്റ്. ഈ പകൽ കേരള കുടുംബാംഗങ്ങൾക്ക് ഈ ആഴ്ച പ്രവൃത്തി ദിവസങ്ങൾ ഇവിടെ അവസാനിക്കുമ്പോൾ ഇനിയും നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഒന്നിച്ച് കാണാൻ പോകുന്നത്. ഈ സന്ദർഭത്തിൽ യേശുവിനെ നമ്മെക്കുറിച്ചുള്ള ഉന്നതമായ പദ്ധതികൾ തിരിച്ചറിയട്ടെ. നമ്മൾ ഇന്ന് ഉടഞ്ഞ് തകർന്ന് ആർക്കും കൊള്ളാത്ത ആർക്കും ഒരു വാക്കുപോലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സ്ഥിതിയിലിരിക്കുന്നെങ്കിലും
എന്റെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നാം ഉറപ്പായി പറയട്ടെ, യേശു നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാം റോയൽ ഡയഡമായി മാറും. യേശുവിന്റെ കരങ്ങളിലെ മുദ്രം മോതിരമായി ഏറ്റവും ശ്രേഷ്ഠമേറിയ ആ വാക്യം ആറാമത്തെ മൂന്നാമത്തെ വാക്യം, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും ഭംഗിയുള്ള കിരീടവുമായി നമ്മൾ മാറി മാറും. ഈ യേശുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാ താങ്കളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. താങ്കൾ ഒറ്റയ്ക്കല്ല വേദനയിൽ, യേശു താങ്കളോടുകൂടെയുണ്ട്. ആകെ ആ യേശുവിന് നമ്മെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അതിന് ഇന്ന് പകൽ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഈ ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിൽ പ്രൈം കേരള കുടുംബാംഗങ്ങൾക്ക് ആശംസിക്കുമ്പോൾ കഴിവതും ഇന്ന് തന്നെ യെശയ്യാ പ്രവചനം 62-ാം അധ്യായം എടുത്ത് വായിക്കുക. യെശയ്യാ 62 മുഴുവൻ എടുത്ത് വായിക്കാൻ ശ്രമിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ആ രണ്ട് കാര്യങ്ങളും ഉയർത്തി ഒന്നിച്ച് കർത്താവെ, ഞങ്ങൾ ഒരു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആ മാതാവ് പിതാവ് കർത്താവ് അപ്പന അമ്മ കർത്താവ് മക്കള് യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഓരോരുത്തരും ജോലി മേഖലയിൽ അങ്ങനെ കൃപ കൂടിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേദനയുടെ പ്രയാസങ്ങളെ കടന്നു പോകുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഉയർച്ചയിൽ നിന്നും ഉയർച്ച ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസും ഉണ്ട്. അമ്മണി അബ്രഹാം എറണാകുളത്തു നിന്ന് 62-ാമത്തെ ബർത്ത്ഡേ ആണ്. കൊച്ചുമകൾ നിവ്യ മോളുടെ 4th ബർത്ത്ഡേ ആണ്. 9th 8th ഇത് ശാന്ത ജോസ് അഞ്ചേരി അറിയിച്ചിരിക്കുന്ന കൊച്ചുമകളെ 6-ാമത്തെ ബർത്ത്ഡേ. ട്രീസ ജോർജിന്റെ തോപ്പുംപടിയിൽ നിന്ന് മകൻ ജാക്സിന്റെ 30-ാമത്തെ ബർത്ത്ഡേ ആണ്. ലവ്ലി വർഗീസ് നിരണത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന സഹോദരന്റെ ഭാര്യ ലിബിയുടെ 35-ാമത്തെ ബർത്ത്ഡേ. സാലിയുടെ സിനിയുടെ 19th ബർത്ത്ഡേ ആണ്. ഷിമിന ജോയി കോഴിക്കോട് നിന്ന് അറിയിച്ചിരിക്കുന്ന പിതാവ് ബാബുവിന്റെ 56-ാമത്തെ ബർത്ത്ഡേ. സലീന കോളേജിൽ നിന്ന് മകൾ സുമിയുടെ 35-ാമത്തെ ബർത്ത്ഡേ. അന്നമ്മ പത്തനംതിട്ടയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന മകന്റെ 35-ാമത്തെ ബർത്ത്ഡേ ആണ്. വത്സമ്മ പള്ളത്തു നിന്ന് അറിയിച്ചിരിക്കുന്ന മകൻ മാത്യു വർഗീസിന്റെ 26-ാമത്തെ ബർത്ത്ഡേ ആണ്. പ്രാർത്ഥിക്കണം ഞങ്ങൾ താങ്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ദൈവത്തിന്റെ സർവവിധമായ അനുഗ്രഹങ്ങളും. 91-ാം സങ്കീർത്തനം 10-14 വരെയുള്ള വാക്യങ്ങളിലെ എല്ലാ അനുഗ്രഹങ്ങളും താങ്കൾക്കും താങ്കളുടെ കുടുംബങ്ങൾക്കും ആശംസിക്കുമ്പോൾ ഞാൻ ഈ കേക്ക് ഇവിടെ മുറിക്കുന്നു. ചേർന്ന് കർത്താവേ, ഞങ്ങൾ ഒരു പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറിയിലുള്ള ആ പ്രിയപ്പെട്ടവരെ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ എല്ലാവിധ നന്മകളാൽ അവർ നിറയപ്പെടട്ടെ, ജീവിതത്തിൽ ഉയർച്ച അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാരാന്ത്യം പ്രൈം കേരള കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്കളുടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, അറിയിക്കുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. യേശുവിൽ നമുക്ക് സമാധാനമുണ്ട്. യേശുവിൽ നമുക്ക് സമൃദ്ധമായ ജീവിതമുണ്ട്. യോഹന്നാൻ 10:10 എഴുതിയിരിക്കുന്ന കള്ളൻ വന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും, യേശു വന്നത് നമുക്ക് ജീവന് സമൃദ്ധമായ ജീവന് ഉണ്ടാകുവാൻ. വീണ്ടും ഉപവാസ പ്രാർത്ഥന നമുക്ക് കാണാം. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന പ്രാർത്ഥന വിഷയങ്ങൾ ധാരാളം ധാരാളം നമുക്ക് ഒന്നിച്ച് അവരുടെ അവയെ ദൈവകരങ്ങളിലേക്ക് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ വ്യക്തികളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ അവിടെ നിറങ്ങി നിൽക്കണമേ. അവിടെ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും. രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യാത്രകൾ സുഖകരമായി തീരട്ടെ. സംരക്ഷണം നൽകണം. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് വിത്ത് ജീസസ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാരാന്ത്യം എല്ലാവർക്കും യേശുവോടുകൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഇന്ന് 10 മുതൽ വീണ്ടും ഇതേ ചാനലിൽ ഹാർവസ്റ്റ് ടിവിയിൽ നമുക്ക് ഉപവാസ പ്രാർത്ഥന ഒന്നിച്ച് കാണാം. ആ ഉറപ്പോടെ രണ്ട് കരങ്ങളും ഉയർത്തിച്ചേർന്ന് to be.
ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ രാവിലെ 10:30 to 12 വരെ നമ്മുടെ ഹാർവസ്റ്റ് ടിവിയിൽ തത്സമയ സംപ്രേഷണം. ഫാസ്റ്റിംഗ് പ്രെയർ August 6th, 7th, and 8th morning 10:30 to 12 Indian Standard Time live on Harvest TV. Upavasa Prarthana August 6, 7, 8 thiyathigalil raavile 10:30 to 12 vare nammude Harvest TV il thalsamaya samrakshanam. Fasting Prayer August 6th, 7th, and 8th morning 10:30 to 12 Indian Standard Time live on Harvest TV.